എല പ്രേക്ഷകർക്ക് നമസ്കാരം ഞാൻ സിജു രാജൻ ഈ ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് ചെയ്യാൻ പോകുന്നവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരേ ഒരു ഭാഗം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഫിനിഷ് പ്രോഡക്റ്റ് മാത്രമായിരിക്കും അപ്പോൾ ആ പ്രോഡക്റ്റ് എങ്ങനെ പ്രോസസ്സ് ചെയ്യണം അതെങ്ങനെ മാനുഫാക്ചർ ചെയ്യണം അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പലരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല ഒരു ബിസിനസ്സിൻ്റെ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ കൂടി ചേർന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബിസിനസ് ചെയ്ത് ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി അറിയാവുന്ന ഒരു കാര്യമായി കാരണം പ്രൊഡക്റ്റിൽ മാത്രമല്ല കാര്യം അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നാല് പില്ലേഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് നാല് തൂണുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഈ നാല് തൂണും നമുക്ക് ഒരേപോലെ കൃത്യമായിട്ട് ഉറപ്പിച്ചെങ്കിൽ മാത്രമേ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ നാല് തൂണിലാണുള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഈ നാല് തൂണുകൾ ഈ നാല് തൂണുകൾ ഏത് രീതിയിലാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഈ കാര്യത്തെക്കുറിച്ച് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഉൽപ്പന്നം ഡെഫിനറ്റ്ലി ക്വാളിറ്റി ഉള്ളതായിരിക്കണം പക്ഷേ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നില്ല പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തേതാണ് ബിസിനസ് പ്രോസസ്സ് ബിസിനസ്സിൻ്റെ പ്രോസസ്സ് അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു അതെങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നു എത്ര സമയം കൊണ്ട് നമുക്ക് ഔട്ട്പുട്ടാക്കി എടുക്കാം ഇതൊരു പ്രോസസ്സാണ് ഇതേപോലെ തന്നെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടത് നമുക്ക് ക്രെഡിറ്റ് പീരീഡ് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോസസ്സ് എച്ച് ആറുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സ് ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സ് ആരാണ് മെയിനായിട്ട് ഡിസിഷൻ എടുക്കേണ്ടത് ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സ് റൈറ്റ് ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ നമ്മൾ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നമ്മുടെ എംപ്ലോയിസിനെ എങ്ങനെയാണ് ഹയർ ചെയ്യേണ്ടത് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് കസ്റ്റമേഴ്സുമായിട്ട് ആരാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ഡീൽ ക്ലോസ് ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ ബില്ലിങ് എങ്ങനെയാണ് നടത്തേണ്ടത് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാന്നുള്ളതാണ് കാരണം നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണ് പക്ഷേ പ്രോസസ്സ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കസ്റ്റമർ നിങ്ങൾക്ക് പിന്നീട് ദീർഘകാലത്തേക്ക് കിട്ടിയെന്ന് വരത്തില്ല കാരണം നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ആർക്കും കഴിയും കാരണം അത്രത്തോളം കോമ്പറ്റീഷൻ വരുന്നത് കൊണ്ട് തന്നെ നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്രത്തോളം റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് ആർക്കും കഴിയാവുന്ന ഒരു കാര്യമാണ് കാരണം അത്തരത്തിൽ ആത്മാർത്ഥതയുള്ള ഒരുപാട് ബിസിനസ്സുകാരും നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നെ വിളിക്കുന്ന പകുതി വരും വളരെ പകുതിയിൽ കൂടുതൽ ആൾക്കാരും അത്രത്തോളം സിൻസിയറായിട്ട് വൻ ലാഭം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് അപ്പോൾ അത്തരത്തിൽ പ്രോഡക്റ്റ് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പക്ഷേ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ആ ബിസിനസ് റണ്ണ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ആ പ്രോസസ്സ് ഡെവലപ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം ബ്രാൻഡ്സ് സംബന്ധിച്ചിടത്തോളം ഒരു പ്രോസസ്സ് ഉണ്ട് കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കുന്ന രീതിയുണ്ട് ഡീല് ക്ലോസ് ചെയ്യുന്ന രീതി ഉണ്ട് ആൻഡ് ഞങ്ങൾ പൈസ കളക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതിൻ്റെ അഡ്വാൻസ് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു രീതി ഉണ്ട് ആൻഡ് വർക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു രീതി ഉണ്ട് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതി ഉണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട് ഞങ്ങൾക്ക് മെയിൽ അയക്കുന്ന ഒരു രീതി ഉണ്ട് അപ്പോൾ അത്തരത്തിലൊരു സിസ്റ്റം അത്തരത്തിലൊരു സ്റ്റാൻഡേർഡ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു സ്റ്റാൻഡേർഡ് അത്തരത്തിലുള്ള ഒരു സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഈ സിസ്റ്റത്തെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഐ എസ് ഒ അതിനെ ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ സിസ്റ്റം വേണ്ട എന്നുള്ളതല്ല അപ്പോൾ ആ ഒരു വീഡിയോ കാണാണെങ്കിൽ കൂടുതലായിട്ട് മനസ്സിലാകും അപ്പോൾ ആ ഒരു സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ ആണ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയോടൊപ്പം തന്നെ രണ്ടാമത്തേതാണ് ടീം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു ചെസ് ഗെയിം അല്ല ഒറ്റയ്ക്ക് കളിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതൊരു ക്രിക്കറ്റോ ഫുട്ബോളോ പോലെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ടീമായിട്ട് കളിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നല്ല ടീമിനെ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ടഫസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന പല കമ്പനീസും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് നല്ല ടീം മെമ്പേഴ്സിന് കിട്ടുക എന്ന് പറയുന്നത് നല്ല എംപ്ലോയീസിന് കിട്ടുക എന്ന് പറയുന്നത് നല്ല പാർട്ട്നേഴ്സിന് കിട്ടുക എന്ന് പറയുന്നത് അതിലേക്കാളും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല നല്ല അസോസിയേഷൻസിന് കിട്ടുക മറ്റുള്ള സ്ഥാപനം കാരണം ഇനിയുള്ള കാലത്തെ ബിസിനസ് എന്ന് പറയുന്നത് നല്ല അസോസിയേഷൻസ് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നല്ല അസോസിയേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നുന്ന നല്ല അസോസിയേഷൻ ഞങ്ങളൊക്കെ തുടക്കകാലത്തിൽ ഞങ്ങൾ ഒരുപാട് പെട്ടിട്ടുണ്ട് കാരണം നല്ല അസോസിയേഷൻസ് നല്ല ഓർഗനൈസേഷൻസുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ജനങ്ങളെ ചൂഷണം ചെയ്യാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കാമെന്ന് പറയുന്നത് വളരെ റിസ്ക്കിയായിരുന്നു അന്നത്തെ കാലത്ത് ഒപ്പം തന്നെ നല്ല എംപ്ലോയിസിന് കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരുപാട് എംപ്ലോയ്സിന് ഒരുപാട് പേര് ഇൻറ്റർവ്യൂ ചെയ്തിട്ട് ഒരാളെ പോലും ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയാതിരുന്നിട്ടുള്ള സമയമുണ്ടായിരുന്നു കാരണം ക്വാളിഫിക്കേഷൻസ് അവർക്കുണ്ട് നല്ല ക്വാളിഫിക്കേഷൻസ് ഉണ്ട് പക്ഷേ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമില്ല അവർക്കൊരു ബേസ് ഇല്ല ഒരു ഫൗണ്ടേഷൻ ഇല്ല എന്ത് ചെയ്യാൻ കഴിയും അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ് കാരണം സിലബസ് തീർത്ത് വിടുക എന്നുള്ളതിനപ്പുറത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു ക്വാളിറ്റിക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാരില്ല അതുകൊണ്ട് തന്നെ നല്ല എംപ്ലോയ്സിന് സ്കിൽഫുൾ ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് നമുക്ക് കിട്ടാനില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്ഥാപനം നേരിടാം കാരണം ഒരു ഒരു എംപ്ലോയി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ പേരിൽ വരുന്ന ഒരു കംപ്ലയിൻറ്റ് മതി എൻറ്റയർ ഓർഗനൈസേഷനെ ബാധിക്കാനായിട്ട് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ പരിചയമുള്ള മറ്റൊരു ഓർഗനൈസേഷനുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്ലയൻറ്റിനെ കണക്ട് ചെയ്തു വരുന്ന സമയത്ത് ആ ക്ലയൻറ്റിനെ മോശമായിട്ടൊരു അനുഭവം ആ സ്ഥാപനം കിട്ടിക്കഴിഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്നത് നിങ്ങളെ കൂടിയാണ് കാരണം നിങ്ങളാണ് അവരെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ഓർഗനൈസേഷൻ കിട്ടുക എന്ന് പറയുന്നത് നല്ല എംപ്ലോയിസിന് കിട്ടുക എന്ന് പറയുന്നത് നല്ല പാർട്ട്നേഴ്സിന് കിട്ടുക എന്ന് പറയുന്നത് നല്ല ടീമിന് കിട്ടുക എന്ന് പറയുന്നതൊക്കെ വളരെ ടഫായിട്ടുള്ള ഒരു ഭാഗമാണ് ബിസിനസ് ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളത് അനുഭവിച്ചുള്ളൊരു കാര്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യണം അതിൽ കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അഡ്വൈസ് നിങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരും ഒരു ഒരു എംപ്ലോയിനെ നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ടീം ബിൽഡിംഗ് വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതിന് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പില്ലർ കൂടിയാണ് ബിസിനസ് പ്രോസസ്സിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു പില്ലറാണ് ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് അതുപോലെ മറ്റൊന്നാണ് ബ്രാൻഡിങ്ങ് പൊതുവേ നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ബ്രാൻഡിംഗ് സ്ഥാപനമാണ് ബ്രാൻഡിംഗ് മാത്രമല്ല എല്ലാ വിധത്തിലുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ട്രെയിനിങ്ങും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളൊരു കോർ ഏരിയ അല്ലെങ്കിൽ ഞങ്ങൾ റിസർച്ച് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു വിഷയം എന്ന് പറയുന്ന ബ്രാൻഡിങ്ങും ട്രെയിനിങ്ങും ഒക്കെ തന്നെയാണ് അപ്പോൾ പല സ്ഥാപനങ്ങളും നമ്മുടെ കേരളത്തിലുള്ള പല സ്ഥാപനങ്ങളും ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കൊന്നും കടന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഒരു ഒരു നല്ലൊരു ബ്രാൻഡ് എന്ന് പറയാനായിട്ട് നമ്മുടെ നാട്ടിലില്ല നിറയെ കമ്പനീസ് ഉണ്ട് പക്ഷേ നല്ല ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിലുണ്ടോ സംശയമാണ് ലോക്കൽ ബ്രാൻഡുകൾ എന്ന് പറയാനായിട്ട് കഴിയും പക്ഷേ ബ്രാൻഡിൻ്റെ ഡെഫിനേഷൻ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ബ്രാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഷൈൻ ചെയ്യുന്ന ബ്രാൻഡ്സൊക്കെ വളരെ ചുരുക്കം ബ്രാൻഡ്സ് ആയിട്ടുള്ളൂ ഇവിടെ കേരളത്തിൽ ഹെഡ് ഉള്ള മലയാളികൾ നടത്തുന്നുണ്ട് പക്ഷേ കേരളത്തിൽ എച്ച് ക്യൂ ഉള്ള അത്തരത്തിലുള്ള കമ്പനീസ് ബ്രാൻഡ് ആയിട്ടുള്ള കമ്പനീസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കുറവാണ് കാരണം നമ്മളാരും ബ്രാൻഡിങ്ങിലേക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്തെങ്കിലുമൊക്കെ തട്ടിയും മുട്ടി എന്തെങ്കിലുമൊക്കെ ഒരു ലോഗോ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു പേര് ഫിക്സ് ചെയ്ത് കുറേ പേര് വെച്ചുകൊണ്ട് ഒരു ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം കുറച്ച് ലാഭം ഉണ്ടാക്കണമെന്നതിനപ്പുറത്ത് ഒരു ലോങ് ടേം വിഷനോട് കൂടി പോകുന്നവർ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഒരു പേര് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ആ പേര് നമ്മൾ ട്രേഡ് മാർക്ക് എടുത്തു കമ്പനി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ബ്രാൻഡിങ് ആയി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതൊക്കെ ലീഗൽ പ്രൊസീഡിങ്സ് മാത്രമാണ് വെറും നിസാരമായിട്ടുള്ള ലീഗൽ പ്രൊസീഡിങ്സ് മാത്രമാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും കമ്പനി രജിസ്ട്രേഷൻസും എന്നെല്ലാം പറയുന്നത് അതിനപ്പുറത്ത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ബ്രാൻഡെന്ന് പറയുന്ന ആൾക്കാരുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അല്ലാതെ ഒരു പേപ്പറിനകത്ത് ഒരു അഗ്രിമെൻറ്റ് പേപ്പറിനകത്ത് നമ്മൾ എഴുതി സൈൻ ചെയ്യേണ്ട ഒരു സംഭവമൊന്നും അല്ല ബ്രാൻഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ആ ബ്രാൻഡിങ്ങിൽ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് എങ്കിൽ ബിസിനസ്സിന് ഒരു ലോങ് ടേം ഒരു ഒരു വളർച്ചയുണ്ടാവുള്ളൂ അല്ലെങ്കിൽ കുറച്ചു കാലം നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും ഇനീഷ്യലി ഒരുപക്ഷെ ധാരാളം ലാഭം ഉണ്ടാക്കാനായിട്ട് കഴിയും പക്ഷേ അതിന് ഒരു ലൈഫ് ഉണ്ടാവില്ല നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് ഉണ്ടാവില്ല റൈറ്റ് അപ്പോൾ ബ്രാൻഡിങ്ങിന് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക ബ്രാൻഡിങ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പില്ലറാണ് ഇനി ബിസിനസ് ചെയ്യാൻ പോകുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ബ്രാൻഡിങ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ശരിക്കും ബ്രാൻഡിങ് അല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കാരണം ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു ലോഗോ അല്ലെങ്കിൽ കുറച്ച് കളേഴ്സോ അല്ലെന്നൊരു ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക അത് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റൈഡ് ഈ വീഡിയോയിൽ പറയുന്നത് അതിനെക്കുറിച്ച് എല്ലാം ധാരാളം വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് എന്താണ് ബ്രാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്രാൻഡ്സ് ഡോട്ട് കോം വെബ്സൈറ്റിൽ കയറാം അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ തന്നെ ബ്രാൻഡസിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് അതിനകത്ത് ധാരാളം വീഡിയോസ് ഉണ്ട് ബ്രാൻഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക ഓക്കെ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ബ്രാൻഡിങ് എന്ന് പറഞ്ഞത് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിരുന്നു അന്ന് അവർ യൂസ് ചെയ്തിരുന്നത് കന്നുകാലികൾക്ക് കാറ്റിൽസിനൊക്കെ തിരിച്ചറിയാനായിട്ട് ഈ ചന്തകളിലൊക്കെ തിരിച്ചറിയാനായിട്ട് അതിൻ്റെ മേലെ ഒരു സീൽ വയ്ക്കുമല്ലോ പൊള്ളിച്ചിട്ടുള്ള ഒരു സീൽ വയ്ക്കുമല്ലോ അപ്പോൾ അതിനെ അവർ ബ്രാൻഡ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ടു ബേൺ എന്നായിരുന്നു അന്നത്തെ കാലത്തെ ബ്രാൻഡിന് പറയുന്ന പേര് അതിനല്ലേ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അതുതന്നെയാണ് ബ്രാൻഡെന്ന് നിന്ന് പലരും മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് എന്തായിരുന്നോ ബ്രാൻഡിൻ്റെ ഡെഫിനേഷൻ അതുതന്നെയാണോ ഇന്നും അല്ല മാറിയിട്ടുണ്ട് ആ മാറ്റം നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി റെഫർ ചെയ്യാമെന്ന് അപ്പോൾ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പില്ലറാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഇനി നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിള്ളേർ പലരും ചെയ്യാത്തൊരു കാര്യമാണ് റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് റിസേർച്ച് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഗവൺമെൻറ് റൂൾസ് വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ റെസ്ട്രിക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ഇളവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം മനസ്സിലാക്കി കുറേ കോമ്പറ്റീറ്റീവ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ റിസേർച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു വളർച്ച ഉണ്ടാവത്തുള്ളൂ ബിസിനസ്സിന് വളരാനായിട്ട് കഴിയത്തുള്ളൂ ശരിയല്ലേ അപ്പോൾ റിസേർച്ച് പല ബിസിനസ്സുകളും ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം ഞാൻ കണ്ടിട്ടുള്ളത് അവരെന്തെങ്കിലും കുറേ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യും അവർ മാറത്തില്ല മാറാൻ വില്ലിങ് ആവത്തില്ല അതേ കാര്യം അങ്ങ് തുറന്നുകൊണ്ട് പോകും കുറേ കഴിയുമ്പോഴായിരിക്കും അവർ മനസ്സിലാവുന്നത് ഇതെല്ലാം ആയി നമ്മൾ നമ്മളിന്ന ആൾക്കാർക്ക് വേണ്ടാന്നുള്ളത് കാരണം ഷോർട്ട് ടേം പ്രോഫിറ്റിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന പല സ്ഥാപനങ്ങളും അധികാലം ഇനിയുള്ള കാലത്ത് മുന്നോട്ട് ഒക്കെ പോകത്തില്ല കാരണം ടെക്നോളജിയുടെ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞൊരു രണ്ട് വർഷത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് യൂട്യൂബിൻ്റെ വളർച്ച എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മൾ ഓൺലൈനായിട്ടുള്ള മീറ്റിംഗ്സിൻ്റെ വളർച്ച എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും അറിയാതെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നും മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അവരെല്ലാം ഔപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് ലോകം മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു റിസേർച്ച് ടീം വേണം വികസി വികസിച്ചുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസിച്ച് കഴിഞ്ഞ പല രാജ്യങ്ങളിലും ഡെവലപ്ഡായിട്ടുള്ള നേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിലവിലുള്ളത് ആ കാര്യങ്ങളായിരിക്കും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ആ രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കുക അവിടുത്തെ ബിസിനസ്സിനെ കുറിച്ചിട്ട് പഠിക്കുക ഞങ്ങൾ ബ്രാൻഡ്സിൽ ചെയ്യുന്നത് തന്നെയാണ് ആ രാജ്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് നമ്മുടെ കേരള കോണ്ടക്സ്റ്റിൽ എങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും കമ്പനീസിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മളിവിടെ ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിങ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ റിസർച്ച് ടീം നല്ല സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വളരാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ റിസർച്ച് ടീമിന് അല്ലെങ്കിൽ റിസർച്ച് ടീം ഇല്ലാന്നുങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങൾ ആയിട്ട് റിസർച്ച് ചെയ്യാം അല്ലെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ടീം ഉണ്ടാക്കും തുടക്കത്തിൽ കഴിഞ്ഞു വരത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ റിസർച്ചിന് വേണ്ടി സമയം ചിലവഴിക്കുക അതിന് വേണ്ടി സെപ്പറേറ്റ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യുക കൃത്യമായിട്ട് നോട്ട് ചെയ്യുക എങ്കിലേ ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഈ നാല് ഇത് നാലാമത്തെയാണ് നാല് പില്ലേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മാത്രമല്ല അതിൻ്റെ പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ബ്രാൻഡിങ് ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് അതിൻ്റെ ടീമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കണ്ട് നാല് തൂണുകൾ നല്ല ശക്തമായിട്ട് ഉറപ്പിക്കുക അതിനുശേഷം നിങ്ങൾ ബിസിനസ് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വലിയ വലിയ രീതിയിലുള്ളൊരു വളർച്ച നിങ്ങൾ ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ക്ലിയർ ആയല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ വളരെ ചുരുക്കിയിട്ട് നാലെണ്ണത്തിലേക്ക് ഒതുക്കിയതാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം മറ്റൊരു വിഷയമായിട്ട് അതുവരെ സിജുരാജൻ സൈനിങ് ഓഫ് ഗുഡ് ബൈ